തപം 13-ാം ദിനം. കനിവ്. ദൈവസ്നേഹത്തിൻ്റെ നിറം കാരുണ്യത്തിൻ്റെ നിറമാണ്. പിതാവ് കാരുണ്യവാനായിരിക്കുന്നതുപോലെ നിങ്ങളും കാരുണ്യവാന്മാരായിരിക്കുവിനെന്ന് ലൂക്കായുടെ സുവിശേഷം 6:36-38 വരെയുള്ള വാക്യങ്ങളിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി പഴയ നിയമം ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി സ്നേഹമായിട്ടാണ്. ഉപയോഗിക്കുന്ന പദമാകട്ടെ ഹെസത്ത്. വെറും അനുകമ്പയല്ലത്, അമ്മയ്ക്ക് കുഞ്ഞിനോട് ഉള്ളതിനേക്കാൾ വലിയ സ്നേഹം, ആഴി പോലെ അഗാധമായ സ്നേഹം, ആകാശം പോലെ അനന്തമായ സ്നേഹം. പുതിയ നിയമത്തിൽ എലോയിസ് എന്ന പദമാണ് ദൈവകരുണയ്ക്ക് ഉപയോഗിക്കുന്നത്, അതും ഉടമ്പടി സ്നേഹമെന്ന വിവക്ഷ. 2016 എന്ന സംവത്സരത്തെ ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിൻ്റെ സംവത്സരമായി പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ മുഖച്ഛായ കരുണയാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ പരിശുദ്ധ പാപ്പ ലോകത്തിന് നൽകിയത്. കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയുമായി കാലമൊഴുകുന്നു. നോഹയുമായുള്ള ഉടമ്പടി തുടങ്ങിയ നാൾ മുതൽ രക്ഷാകര ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നതൊക്കെ അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്തിലാണ്. കാരുണ്യമെന്ന പദം അതിനേക്കാൾ കനിവെന്ന പദമാണ് മൂലരൂപത്തിൻ്റെ ആഴം ധ്വനിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. മനുഷ്യനോട് കനിവ് തോന്നുന്ന ദൈവം ആ കനിവിലാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അമർത്തി കുലുക്കി നിറച്ച് കൊടുക്കുന്നത്. പരിശുദ്ധ ബലിയിലെ കർത്താവെ കനിയണമെന്ന പ്രാർത്ഥന ഭൂമിയിലെ എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥനയാണ്. അവന് കനിവ് തോന്നിയതുകൊണ്ട് അവൻ പ്രാണവായു നിശ്വസിച്ചു, ഇണയെ നൽകി, ഉടമ്പടി ഉണ്ടാക്കി. അത് ലംഘിച്ചപ്പോൾ വീണ്ടും വീണ്ടും കനിവിൻ്റെ മഴപ്പെയ്ത്തുമായി അവൻ പിന്നാലെ വന്നു. ആ കനിവ് മാംസം ധരിച്ച് യേശുവായി. കനിവിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കായി അവൻ ദിവ്യകാരുണ്യമായി മാറി, ദൈവസ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി. ദൈവത്തിൻ്റെ കനിവ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അചേതനമായ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും തിരുമാംസമായി തിരുരക്തമായി അവിടുന്ന് എഴുന്നള്ളുന്നിടത്താണ്. മനുഷ്യൻ്റെ നാവിലേക്ക്, ജീവനിലേക്ക്, രക്തത്തിലേക്ക്, ജീവിതത്തിലേക്ക് അവൻ എഴുന്നള്ളുമ്പോഴാണ്. ഇതാണ് അത്ഭുതം, നിറമൊഴിയോടെ ഒരുവൻ കാണേണ്ട അത്ഭുതം, അറിയേണ്ട, അനുഭവിക്കേണ്ട ദിവ്യമായ കനിവ്. ദൈവമേ, ദിവ്യകാരുണ്യം എന്നത് കനിവുകൊണ്ട് ദൈവത്തിൻ്റെ മുറിയുന്ന മാംസം തിളയ്ക്കുന്ന ചോര എൻ്റെ പ്രാണനിൽ നീ ഉടമ്പടി സ്നേഹമായി എഴുന്നള്ളുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് തരണമേ. സ്നേഹപൂർവം ഫാദർ സ്റ്റീഫൻ തോമസ്, ചാലക്കര.